வீணடிச்சு இருந்துட்டு ஃப்ரெண்ட்ஸ் சுகல்ல எல்லாருக்கும் நம்மளொரு அடிப்பொளி வீடியோஸ் ஆட்டோ ஒரு நாடன் பாட பிடிக்கிற ஒரு வீடியோ ஆன அது நம்ம லூரிலிட்டோம் പിന്നെ കുറച്ച് ഇരുട്ടായിട്ടുണ്ടാവും, ലൈറ്റ് കുറച്ച് കുറവായിരിക്കും. നമ്മൾ ഇരുട്ടാവണ ഒരു 6-6.5 ആ സമയത്താണ് മീൻ അടിച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. എല്ലാവരും ശ്രമിക്കുക, അടുത്ത വീഡിയോ നമുക്ക് ഉഷാറാക്കാം. ഓക്കെ. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് വൈകുന്നേരം ടൈമിൽ കേട്ടോ, ഒരു 5-5.5 ആയിട്ടുണ്ട്. നമ്മളിന്ന് സത്യം പറഞ്ഞാൽ വാളയ്ക്ക് ഇറങ്ങിയതല്ല, നമ്മൾ വാലാത്തം പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഏകദേശം ഒരു ഇരുട്ടാവണ സമയത്ത് വാലത്തിന് നല്ലൊരു ആക്ടിവിറ്റി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഉദ്ദേശിച്ച നമ്മളൊരു കുറച്ച് നേരം വൈകി ഇറങ്ങിയത്. പക്ഷെ നമുക്ക് അടിച്ചത് വാളയാണെന്ന് മാത്രം.
മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്, ഒരു പാലാത്തൻ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം സൈസ് ഉണ്ടെന്നാണ് തോന്നുന്നുണ്ട് കേട്ടോ. പതുക്കെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ മീന് പൊങ്ങിയിട്ട് മിസ്സാവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. ഡ്രാഗ് എടുത്ത് പോകണുണ്ടോ? കുഴക്കി എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഫുൾ ഡ്രാഗ് വെച്ച് കഴിഞ്ഞാൽ മീൻ എന്തായാലും കുടഞ്ഞിട്ട് പോകും. മീനുകൾ മാക്സിമം കുഴക്കിയിട്ട് പതുക്കെ വലയിലോട്ട് കയറ്റാൻ നോക്കാം. ഇതൊരു മീൻ പൊങ്ങിയിട്ടില്ല കേട്ടോ, ചാടിക്കഴിഞ്ഞാൽ മിക്കവാറും മിസ്സാവാനുള്ള സാധ്യത. മീൻ താഴോട്ട് പോകട്ടോ, ട്രാഗ് എടുത്ത് പോണ്. ഫുള്ള് ടൈറ്റാക്കി വെച്ചിട്ടില്ല, മീനെടുത്ത് കൊണ്ടാവാനുള്ള ഒരു ട്രാഗിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം ഉക്കായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അല്ലാന്നേരം പോകണം, നേരമായി പോ. അത്യാവശ്യം വലിയ സൈസുള്ളൊരു പാലത്തനാണ് കണ്ടിട്ട്. പാലത്തനല്ല കേട്ടോ, വാളയാണ് നമുക്ക് അടിച്ചിട്ടുള്ളത്, നാടൻ വാള. നല്ല നാടൻ വാള കേട്ടോ.